ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ നമുക്ക് മുരുകിക്കുടി സ്വാഗതം. അപ്പോൾ എല്ലാവരും ഓണമൊക്കെ ശരിക്കും അടിച്ച് പൊളിച്ച് ആഘോഷിക്കുന്ന ഈ സമയമാണ്. അപ്പോൾ ഞാനും നല്ല രീതിയിൽ ആഘോഷിക്കാനുള്ള ശ്രമമാണ്. മറ്റൊന്നുമല്ല, ഇപ്രാവശ്യം നമുക്ക് എല്ലാവർക്കും അറിയാം, കൊറോണ ആയതുകൊണ്ട് ഒരു അമിതമായിട്ട് അല്ലെങ്കിൽ എന്താണ് വലിയ ഒരു ആഘോഷങ്ങളായിട്ടൊന്നും നടക്കില്ല. എല്ലാവരും വീടുകളിലൊക്കെ തന്നെയാണ് ആഘോഷം നടക്കുന്നത്. കാരണം മറ്റൊന്നുമല്ല, നമുക്ക് ഒരുമിച്ച് കൂടാൻ പറ്റില്ല. അതിപ്പോൾ ഇവിടെ ഇംഗ്ലണ്ടിലാണെങ്കിലും അതൊക്കെ തന്നെയാണ് ഒരു സിറ്റുവേഷൻ. സാധാരണ രീതിയിൽ നമുക്ക് എല്ലാവർക്കും അറിയാം, ഇവിടങ്ങളിലൊക്കെ ഓണാഘോഷം എന്ന് പറഞ്ഞാൽ സത്യമായ നാട്ടിലേക്കാളും ഗംഭീരമായിരിക്കും. കാരണം ഓരോ അസോസിയേഷനായിട്ടും അതല്ലെങ്കിൽ നാലോ അഞ്ചോ കുടുംബം ഒരുമിച്ച് ഓണാഘോഷിക്കും. അങ്ങനെയൊക്കെ പലതരത്തിലാണ് ഇവിടെ എല്ലാവരും തന്നെ ഓണാഘോഷിക്കുന്നത്. പക്ഷേ ഇപ്പം ഈ കൊറോണ സമയത്ത് അങ്ങനെയുള്ള ആഘോഷങ്ങൾ ഒന്നും സാധ്യമല്ല. അതുകൊണ്ട് തന്നെ വീടുകളിലാണ് എല്ലാവരും തന്നെ ഓണം ആഘോഷിക്കുന്നത്. ഇത് പറഞ്ഞാൽ ഞാൻ ഇന്ന് ഓണം ആഘോഷിക്കുന്ന ഈ ഒരു ദിവസത്തിൽ മറ്റൊരു പ്രത്യേകതയുണ്ട്. സാധാരണ നമ്മളെല്ലാവരും അല്ലെങ്കിൽ നിങ്ങളെല്ലാവരും ഓണം ആഘോഷിച്ച് 21-ാം തീയതിയാണ്, ശരിയല്ലേ? അതായത് ശനിയാഴ്ച. പക്ഷെ ഞാൻ ഇന്നിവിടെ ഓണം ആഘോഷിക്കുന്ന ദിവസം എന്ന് വെച്ചാൽ 22-ാം തീയതി ഞായറാഴ്ചയാണ്. കാരണം നമ്മളെപ്പോലുള്ള പുറത്തൊക്കെ രാജ്യങ്ങളിലൊക്കെ പോയി കഴിഞ്ഞാൽ എല്ലാവരും നമുക്ക് ആ പർട്ടിക്കുലർ ഡേയിൽ തന്നെ ആഘോഷിക്കാൻ വളരെയധികം സാധ്യത കുറവായിരിക്കും. ഇവിടങ്ങളിലൊക്കെ ഓണാഘോഷം അല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങളൊക്കെ ആണെങ്കിൽ പോലും നമ്മൾ എക്സാക്ട്ലി ആ ദിവസം ആഘോഷിക്കാറില്ല. ഇപ്പോൾ ഒരു ക്ലബിൻ്റെ പരിപാടിയായിട്ട് നമ്മൾ ആഘോഷിക്കുക അല്ലെങ്കിൽ വീട്ടുകാരുടെ നാലോ അഞ്ച് കുടുംബമൊക്കെ ഒരുമിച്ചിരുന്ന് ആഘോഷിക്കുകയാണെങ്കിലും ആ ഒരു ദിവസം പർട്ടിക്കുലറായിട്ട് ചെയ്യാറില്ല. പകരം മറ്റൊരു ദിവസം എല്ലാവർക്കും പറ്റുന്ന ഒരു അനുയോജ്യമായ ഒരു ദിവസം കണ്ടെത്തുകയും ആ ദിവസമാണ് ആഘോഷിക്കുകയും ചെയ്യുന്നത്. എന്നാലും ഈ ഇന്നത്തെ ഈ ഒരു ദിവസവും ഞാനും അത് തന്നെയാണ് ചെയ്തത്. കാരണം ഞാനും വൈഫും അല്ലെങ്കിൽ ഫാമിലി എല്ലാവരും കൂടിയാണ് ആഘോഷിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇന്നലെ എന്ന് പറഞ്ഞാൽ 21-ാം തീയതി എന്ന് പറഞ്ഞാൽ വളരെയധികം ബിസിയായ ദിവസമാണ്. അപ്പം നമുക്ക് ഒരു ഉച്ചയ്ക്ക് ഒന്ന് ഇരുന്ന് ശരിക്കും എല്ലാവർക്കും കൂടി ഫുഡ് കഴിക്കുക എന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമുള്ള കാര്യമല്ല. അപ്പോൾ അങ്ങനെ വെച്ച് നോക്കുമ്പോൾ ഞങ്ങൾ ഉദ്ദേശിച്ചത് ഈ പ്രാവശ്യം ഒരു കാര്യം ചെയ്യാം, ഞായറാഴ്ച അതായത് ഓണത്തിന് പിറ്റേ ദിവസം നമുക്ക് ആഘോഷിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതുകൊണ്ട് ഇന്ന് അതായത് ഞായറാഴ്ച 22-ാം തീയതിയാണ് ഞങ്ങൾ ഓണം ആഘോഷിക്കുന്നത്. അപ്പോൾ എന്തായാലും ഞങ്ങൾ ഇത്ര മാത്രമേ ഉള്ളൂ, ഇത് ഞങ്ങൾ ഫാമിലി മാത്രമേ ഉള്ളൂ. ഞങ്ങൾ അത്യാവശ്യം സാധനങ്ങളെല്ലാം ഉണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ മെയിനായിട്ടൊരു ഇംഗ്രീഡിയൻ എന്ന് വെച്ചാൽ നമുക്കറിയാം, വാഴയില. അതാണ് അടലിട്ട് കഴിക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത, നമുക്ക് എല്ലാവർക്കും അറിയാവുന്നത്. പക്ഷേ ഇവിടെ വാഴയില കിട്ടുക എന്നുള്ളതാണ് അത്ര എളുപ്പമുള്ള കാര്യമില്ല. പക്ഷേ ഞാൻ സംഘടിപ്പിച്ചു കഴിഞ്ഞാൽ രണ്ട് ദിവസം മുമ്പ് തന്നെ ഞാനിത് സാധനം മേടിച്ചു. അപ്പം നമ്മുടെ നാട്ടിലെ പോലെ ഒന്നുമല്ല, ഒരു വാഴയുടെ വില കേട്ടാൽ നിങ്ങൾ കിട്ടും. ഏകദേശം 100 രൂപയാണ് ഒരു വാഴയുടെ വില. ഞാൻ എന്നാലും ഇച്ചിരി കഴിയുമ്പോൾ ഞാൻ ഉണ്ടാ നേരത്തെ ആ വാഴയിൽ നിങ്ങൾക്ക് കാണിച്ചു തരാം. കാരണം വെച്ചാൽ നമ്മുടെ നാട്ടിലൊക്കെ വരുന്നതല്ലേ, അത്യാവശ്യം ആ വിലയൊക്കെ വരും. എന്തായാലും ഒരു 4-5 ഒക്കെ ഒരുമിച്ച് മേടിക്കുവാണെങ്കിൽ ഇച്ചിരി ഓഫറുണ്ട്. ആ ഒരു രീതിയാണ് വാഴയുടെ അവസ്ഥ. നമ്മുടെ നാട്ടിലൊക്കെ ആർക്കും വേണ്ടാതെ കിടക്കുന്ന ഈ ഒരു സാധനം ഈ കടൽ കിടന്ന് വിമാനത്തിലൊക്കെ കിടന്ന് ഇവിടെ വരുമ്പോഴത്തേക്കുള്ള അവസ്ഥ ഇതാണ്. എന്തായാലും ഞാനത് കാണിച്ചു തരാം. 100 രൂപയ്ക്ക് ഞാൻ ഒരു വാഴയുടെ വിലയാണ് ഞാൻ പറഞ്ഞത്, ആ മേടിച്ച വാഴയിൽ ഞാൻ കാണിച്ചു തരാം, ഒന്നാം നേരത്തെ കാണിച്ചു തരാം. അപ്പോൾ അങ്ങനെ ഉൾപ്പെടെയുള്ള ബാക്കി എല്ലാ സജ്ജീകരണങ്ങളും മാക്സിമം നമ്മൾ റെഡിയാക്കിയിട്ടുണ്ട്. കാരണം അതൊരു സന്തോഷമാണ്. ഇവിടെ ഏകദേശം നമുക്ക് ആവശ്യമായ സാധനങ്ങൾ നമ്മൾ ഒരുക്കിയിട്ടുണ്ട്. ഇന്നത്തെ ദിവസം ആണെങ്കിൽ ഏകദേശം 11 കൂട്ടം സാധനങ്ങളാണ് നമ്മൾ ഒരുക്കിയിരിക്കുന്നത്. ഇത് നമുക്കറിയാം ഏറ്റവും ഇമ്പോർട്ടൻ്റ് കാര്യം പായസം, നമ്മുടെ പയർ പായസമാണ്, സാധാരണ പയർ പായസം. അതുകൂടാതെ ബാക്കി കിച്ചടി, ബാക്കിയുള്ള എന്താണ് എരിശ്ശേരി, സാമ്പാർ, പപ്പടം, പയർ, അവിയൽ, ഇതാ നമ്മുടെ മുളക് ഫ്രൈ ചെയ്തേക്കുന്നത്, അങ്ങനെ എല്ലാ സാധനങ്ങളും ഉണ്ട് നമ്മളിവിടെ വച്ചിരിക്കുന്നത്. പിന്നെ ഇതിനകത്ത് നിങ്ങൾക്ക് കാണുന്നത് ഈ ഒരു പപ്പടം. ഈ ഒരു പപ്പടം സാധാരണ ഒരു പപ്പടം നമ്മൾ ഫ്രൈ ചെയ്തേക്കുന്ന പോലല്ല ഇത് ചെയ്തിരിക്കുന്നത്. കണ്ടാൽ ഒരു വ്യത്യാസവുമില്ല, സാധാരണ പപ്പടം ഫ്രൈ ചെയ്തേക്കുന്നതെന്ന് നിങ്ങൾക്ക് തോന്നുള്ളൂ. പക്ഷേ ഇത് സാധാരണ പോലെ എണ്ണയിലിട്ട് ഫ്രൈ ചെയ്തേക്കുന്നതല്ല. ചിലപ്പോൾ ഹെൽത്തി ആയിട്ട് നമ്മൾ ഈ ഒരു പപ്പടം ഉണ്ടാക്കുന്നത് വേറൊരു രീതിയിലാണ്, ഞാനത് കാണിച്ചു തരാം. നമ്മുടെ സാധാരണ നമ്മുടെ പപ്പടം, ഇത് ഞാൻ ചെയ്യുന്നത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ എണ്ണയിലിട്ട് ഫ്രൈ ചെയ്യുകയാണ് ചെയ്യുന്നത്. പകരം മൈക്രോവേവിൽ ഒരു 30 സെക്കൻഡ് ഒന്ന് വെച്ച് ഒന്ന് റെഡിയാക്കി എടുക്കുകയാണ് ചെയ്യുന്നത്. അതെങ്ങനെയാണെന്ന് കാണിച്ചു തരാം. അതിൻ്റെ ഗുണം എന്താണെന്ന് വെച്ചാൽ ഒട്ടും തന്നെ ഓയിലിൻ്റെ ആവശ്യം നമുക്കില്ല, ഒരാൾക്കും കൂടി ഹെൽത്തിയാണ്. അതോടൊപ്പം തന്നെ നമുക്ക് ഒരു ടിപ്പിക്കലായിട്ടുള്ള ടേസ്റ്റുമാണ്. ഓക്കെ, അതായത് നമ്മുടെ മൈക്രോവേവ്, സാധാരണ ഏത് മൈക്രോവേവ് വേണമെങ്കിലും ഇത് നമുക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് നമ്മുടെ പപ്പടം എടുക്കാം. വേണമെങ്കിൽ നിങ്ങൾക്ക് ഈ പപ്പടത്തിൻ്റെ ഈ സൈഡിൽ ജസ്റ്റ് വേണമെങ്കിൽ ഒരു എണ്ണ ചുമ്മാ ഒന്ന് കൈകൊണ്ട് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം, ജസ്റ്റ് കൈകൊണ്ട് തൂക്കാം. ഞാൻ എന്തായാലും അങ്ങനെ പോലും ചെയ്തിട്ടില്ല, ജസ്റ്റ് ഇതേപടി തന്നെ എടുത്തതാണ്. അതിനുശേഷം നമുക്ക് ഈ മൈക്രോവേവിൻ്റെ അകത്തേക്ക് വെക്കാം, ഇതുപോലെ അങ്ങ് വെക്കാം. അതിനുശേഷം ജസ്റ്റ് 30 സെക്കൻഡ് നമുക്ക് ഒന്ന് ഓണാക്കി കൊടുത്താൽ മാത്രം മതി. ഇവിടെ 30 സെക്കൻഡ് ഞാൻ ഓണാക്കിയിട്ടുണ്ട്, നമുക്കിവിടെ കാണാം. ഒന്ന് വെയിറ്റ് ചെയ്ത് കഴിഞ്ഞ് കാണാം. ഇപ്പം തന്നെ പപ്പടം ഓട്ടോമാറ്റിക്കായിട്ട് ആവുന്ന നമുക്ക് കാണാൻ സാധിക്കും. പൊങ്ങി വരും നമുക്ക് കാണാം. ഞാൻ ഈ 30 സെക്കൻഡ് കറക്റ്റ് ആയിട്ട് നിങ്ങളെ കാണിക്കാം.
ഓൾമോസ്റ്റ് ആയി വരുന്നുണ്ട്. ഇനിയിപ്പോ ഇതാ 5 സെക്കൻഡ് അല്ലെങ്കിൽ 4 സെക്കൻഡ് ഇതാ ഇത്രയും ഇപ്പൊ തന്നെ വരുന്ന ഏകദേശം 30 സെക്കൻഡ് ആയിരുന്നു. നമുക്കിത് ഓപ്പൺ ചെയ്യാം. ഇതാ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ സാധാരണ നമുക്ക് ഫ്രൈ ചെയ്ത് എടുക്കുന്ന പോലെ തന്നെ ഇതാ സാധാരണ നമ്മൾ എടുക്കുന്ന പോലെ തന്നെ ഉണ്ടാവും. പിന്നെ നമുക്ക് ഒരു പ്രത്യേകത വെച്ചാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മാക്സിമം ഓയിൽ അവോയ്ഡ് ചെയ്യുക എന്നുള്ളതാണ് ഇതിൻ്റെ ഗുണം. ഓക്കെ, അപ്പോൾ ആർക്ക് വേണമെങ്കിലും ഇത് വീട്ടിൽ മൈക്രോവേവ് ഉണ്ടെങ്കിൽ ഇത് ഉപയോഗിക്കാമെന്നുള്ള ഒരു കുഴപ്പമൊന്നുമില്ല. ഒരു ടിപ്പിക്കലായിട്ടുള്ള ടേസ്റ്റ് വേണം. ഓക്കെ, അപ്പോൾ ഇനിയാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഒരു കാര്യം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ വാഴയുടെ കാര്യം ഞാൻ നേരത്തെ നിങ്ങളോട് പറഞ്ഞായിരുന്നു. ഏകദേശം ഒരു 100 രൂപയാണ് ഒരു വാഴയുടെ അവസ്ഥ. ആലോചിച്ച് നോക്കിയത് ഞാനത് കാണിച്ചു തരാം. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ വാഴയില. ഇവിടെ ഞാൻ 4 എണ്ണമാണ് മേടിച്ചിരിക്കുന്നത്. ഈ ഒരു വാഴയിലയാണ് 100 രൂപ എന്ന് ഞാൻ പറഞ്ഞത്. കാരണം വെച്ചാൽ ഇത് കടൽ കടന്ന് വരണ്ടേ, അതുകൊണ്ടാണ് ഇത് ഇങ്ങനെ ഒരു 100 രൂപയ്ക്ക് വരുന്നത് എന്ന് വേണമെങ്കിൽ പറയാം. വേണമെങ്കിൽ ഞങ്ങളൊരു 4 എണ്ണം ഒരുമിച്ച് മേടിച്ചപ്പം ചെറിയ അഡ്ജസ്റ്റ്മെൻറ്റ് പേയ്മെൻറ്റ് ചെയ്യും. അതല്ല എങ്കിൽ 1 എണ്ണം മാത്രം മേടിക്കുകയാണെങ്കിൽ 100 രൂപയുടെ ആണ് ഇതിൻ്റെ വില എന്നത്. അപ്പോൾ എന്തായാലും നമ്മൾ 4 പേരുള്ളതുകൊണ്ട് നമ്മൾ 4 എണ്ണം മേടിച്ചിരിക്കുകയാണ്. സാധാരണ നമുക്കറിയാം ഈ സദ്യ വെള്ളം ഒരു അറ്റം തൊട്ട് ഒരു രീതിയുണ്ട്. പക്ഷെ നമ്മളിപ്പോൾ തൽക്കാലം അങ്ങനെ ഒരു രീതി ഫോളോ ചെയ്യുന്നില്ല. നമുക്ക് ജസ്റ്റ് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ അങ്ങോട്ട് വിടുകയാണ് ചെയ്യുന്നത്. ബേബി ഹായ് പറഞ്ഞേ. അവിടെ എല്ലാവർക്കും ഞങ്ങളുടെ 4 പേർക്കുമാണ് നമ്മൾ റെഡിയാക്കിയേക്കുന്നത്. പിള്ളേരതൊന്നും കഴിക്കത്തൊന്നുമില്ല, മൊത്തമൊന്നും കഴിക്കൊന്നുമില്ല. പക്ഷെ നമുക്ക് ആ ഒരു നമ്മുടെ ഒരു ആ ഒരു രീതി പിള്ളേരെ ഒന്ന് പഠിപ്പിക്കാൻ പറ്റുക എന്നുള്ളതാണ് നമ്മൾ ഇത് നോക്കുന്നത്. എന്നാൽ ഇപ്പോൾ നമ്മുടെയൊക്കെ പിള്ളേർക്ക് ഈ ഓണം എന്താണെന്ന് പോലും ചില സാഹചര്യങ്ങൾ അറിയാൻ പറ്റാത്ത സിറ്റുവേഷൻ ഉള്ളത് കൊണ്ടൊക്കെ തന്നെയാണ് നമ്മൾ ഇങ്ങനെയൊരു കാര്യം വീട്ടിലൊക്കെ ചെയ്യുന്നത്. കാരണം ഇപ്പം നമ്മുടെ നാട്ടിലൊക്കെ ആണെങ്കിൽ ഓണത്തെ കാര്യം കുറച്ചുകൂടെയൊക്കെ അറിയാം പിള്ളേർക്ക് എന്ന് വേണമെങ്കിൽ പറയാം. കാരണം ഓണാഘോഷം, ഓണത്തിൻ്റെ സ്കൂൾ അവധി അല്ലെങ്കിൽ അങ്ങനെയുള്ള കുറേ ചർച്ചാവശ്യങ്ങളുണ്ടല്ലോ നാട്ടിലൊക്കെ. പക്ഷേ നാട്ടിൽ നിന്ന് വിട്ട് കഴിഞ്ഞാൽ പ്രത്യേകിച്ച് ഇതിൻ്റെ നമ്മൾ എന്തെങ്കിലുമൊക്കെ ഇതുപോലൊക്കെ ഫോളോ ചെയ്ത് പിള്ളേർക്ക് കൊടുത്താൽ മാത്രമേ അത് കാണത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു രീതി, ഇപ്പോൾ ഓണമാണെങ്കിലും ക്രിസ്മസ് ആണെങ്കിലും എന്താണെങ്കിലും ആ ഒരു ടിപ്പിക്കൽ രീതിയിൽ തന്നെ, പ്രത്യേകിച്ച് കേരള രീതിയിൽ തന്നെ നമ്മൾ ആഘോഷിക്കുന്ന ഏത് രീതിയാണോ ആ രീതിയിൽ തന്നെയാണ് ഞാൻ എൻ്റെ വീട്ടിൽ സാധാരണ എല്ലാവരുമായിട്ട് ആഘോഷിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് പിള്ളേർക്ക് ഒരു അല്പമെങ്കിലും നമുക്ക് എന്തെങ്കിലും കാര്യങ്ങൾ പകർന്നു കൊടുക്കാൻ പറ്റുമെങ്കിൽ അത് ഒരു നല്ല കാര്യം എന്ന രീതിയിലാണ് നമ്മൾ കാണുന്നത്. കറികളൊക്കെ വിളമ്പിയിട്ടുണ്ട്. പിള്ളേർ അവർക്ക് ഇഷ്ടമുള്ള ഒക്കെ എടുത്ത് കഴിക്കും. ഈ പറഞ്ഞ പോലെ ഇലക്കകത്തുള്ള മൊത്തമൊന്നും കഴിക്കുന്നില്ല. പിന്നെ ഞങ്ങളൊരു പന്നിക്കേട്ടങ്ങ് വെച്ചു എന്ന് മാത്രമേ ഉള്ളൂ. ഇവൻ സാമ്പാർ വെച്ചു പോലും കഴിക്കും കേട്ടോ. ഇവ കഴിക്കോ, കഴിച്ചു കഴിച്ചോ. അത് കഴിക്കില്ല, അത് മുളക തുഴച്ച തന്നെ. അപ്പം ഞങ്ങൾ പതുക്കി കഴിച്ചു തുടങ്ങി. ബേബി കഴിച്ചോ. ഞാ ആ ഇട്ട് കഴിക്ക്. കറി എടുത്തോ. ചെന്നൈസാണോ ബേബി കഴിക്ക്. ഇന്ന് പപ്പടം കഴിക്കുന്ന അല്ലെങ്കിൽ പോലും നമ്മളെപ്പോഴും ഈ മീനെ ഇറച്ചി അതൊക്കെ കഴിക്കാതെ അല്പം വെയിറ്റുകൾ തന്നെ എല്ലാ ദിവസവും കഴിക്കുന്ന ഒന്നും ഒരു കുഴപ്പമില്ല. നല്ല രീതിയിൽ നല്ല ഒരു ശരീരത്തിന് ഗുണമേ കിട്ടുള്ളൂ. അതുകൊണ്ട് നമ്മൾ ഓൾമോസ്റ്റ് കഴിച്ചു. ഇനിയിപ്പോൾ ലാസ്റ്റ് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ നമ്മുടെ പായസമാണ്, അതായത് പരിപ്പ് പായസമാണ്. ഒരല്പം പഴം കൂടി ഇട്ട് സാധാരണ പോലെ നമ്മൾ ഗ്ലാസ് കുടിക്കുന്നത് വ്യത്യസ്തമായിട്ട് ഈ ഒരു രീതിയിലൊന്ന് കഴിച്ചു നോക്കാം എന്ന് വിചാരിക്കുന്നു. എന്നാലും ഇങ്ങനെ കഴിക്കുന്നത് നിരവധി പേരുണ്ടാവും. എന്നാലും നേരത്തെയൊക്കെ നമ്മൾ ഗ്ലാസ്സൊക്കെ ഒഴിച്ചാണ് കഴിക്കുന്നത്. അപ്പോൾ ഇന്നിപ്പോൾ ഇലയിലൊക്കെ കഴിക്കുന്നതുകൊണ്ട് ഈ രീതിയിൽ തന്നെ നമുക്കൊന്ന് നോക്കാം. സാധാരണ ഗ്ലാസ്സിൽ നമ്മൾ പായസം നേരത്തെ കുടിക്കുന്നതിലും ഭയങ്കര ഡിഫറൻ്റാണ്. നമുക്ക് പപ്പടം ഇതുപോലെ പൊടിച്ചിട്ട് പഴവും ജസ്റ്റ് ഇതാ ഇങ്ങനെയൊന്ന് അടർത്തിയിട്ട് ഒന്ന് കഴിച്ചു കഴിഞ്ഞാൽ ടോട്ടലി ഡിഫറെൻ്റ് ആയിട്ട് ടേസ്റ്റ് ആണ്. അപ്പം നിങ്ങൾ ഗ്ലാസ്സിൽ കുടിക്കുന്ന നല്ല ഇല്ല എന്നല്ല ഞാൻ പറഞ്ഞു, പക്ഷേ അതിൻ്റെ കൂടെ പഴവും പപ്പടം കൂടെ ആകുമ്പം സൂപ്പർ ടേസ്റ്റ് ആണ്.
അപ്പോൾ എന്തായാലും നമ്മൾ ഫുഡൊക്കെ കഴിച്ചു. സാധാരണ കൂടുതലായിട്ട് ഞാൻ പറഞ്ഞില്ല, ഇപ്പം നമ്മുടെ സാധാരണ ചോറിനോ അതുകൂടാതെ പായസമോ അതെല്ലാം കൂടെ നമ്മൾ സാധാരണ കൂടുതലായിട്ട് ഓണസദ്യ കഴിച്ചാൽ നമുക്ക് എല്ലാവർക്കും അറിയാം വയറ് ശരിക്കും അങ്ങനെ കൂടുതൽ നിറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഏറ്റവും വലിയ പ്രശ്നമൊക്കെ അടുത്ത് ഉറക്കം വരിക എന്നുള്ളതാണ്. അതിന് ശേഷം കിടന്ന് ഉറങ്ങുകയാണ്. എന്തായാലും ഇന്ന് ഞാൻ നേരത്തെ പറഞ്ഞു ഇന്ന് സൺഡേ ആണ്, അതുകൊണ്ട് സുഖമായിട്ട് കിടന്നുറങ്ങും, നല്ല ഫ്രീയാണ്. പിന്നെ നമ്മുടെ നാട്ടിലൊക്കെയാണ് എന്താണ് ചെയ്യുന്നത്, ഓണം കഴിഞ്ഞ ഊണ് കഴിഞ്ഞ നേരെ ടി വിയുടെ മുന്നിലേക്ക് പോവുക, സിനിമ കാണുക, പുതിയ സിനിമകൾ കാണുക, ടി വി കാണുക, അതൊക്കെയാണ് സാധാരണ. ഇപ്പം പ്രത്യേകിച്ച് അതിന് അത്രേ വേറെ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും നമുക്ക് ചെയ്യാനുമില്ല, പുറത്തോട്ട് ഇറങ്ങി ഒന്നും ചെയ്യാനുമില്ല, കാരണം കൊറോണ പ്രശ്നമാണ്. എന്നാലും സത്യം പറഞ്ഞാൽ ഞാനും വേറൊരു എൻ്റെ ഒന്ന് രണ്ട് ഫ്രണ്ട്സും ഒക്കെ ആയിട്ട് ഒരുമിച്ചിരുന്നു ഫുഡ് കഴിക്കാനൊക്കെ ആയിരുന്നു കുറച്ച് പ്ലാൻ ഇട്ടിരുന്നത്. പക്ഷേ ഒരാൾക്ക് ഒക്കുമ്പോൾ മറ്റൊരാൾക്ക് ഒക്കില്ല എന്ന് പറഞ്ഞ പോലെ ഓരോ രണ്ടോ ഫാമിലിയൊക്കെ ആയിട്ട് നമുക്ക് കൂടെ ഇപ്പോഴത്തെ സാഹചര്യം വലിയ കുഴപ്പമൊന്നുമില്ല, ഭയങ്കര വലിയ ആഘോഷങ്ങളൊന്നും പറ്റിയിരുന്നില്ല. പക്ഷേ ഈ പറഞ്ഞ പോലെ അവരും ഭയങ്കര ബിസിയാണ്. അപ്പം എന്താണെങ്കിലും നമുക്ക് ഇന്നത്തെ ഈ ഒരു ദിവസം കൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അത് ഒരു ആഘോഷങ്ങളുടെ പാടായിരിക്കും. അപ്പം എന്നാൽ പിന്നെ ഇതാണ് ഏറ്റവും അനുയോജ്യമായ ദിവസം എന്ന് വിചാരിച്ചിട്ട് തന്നെയാണ് നമ്മൾ ഈ ഒരു ദിവസം അത് ആഘോഷിച്ചത്. അപ്പോൾ എന്തായാലും മൂന്നോ കാര്യങ്ങളെല്ലാം ഗംഭീരമാണ്, അങ്ങനെ ഒരു ഓണം കൂടി കഴിഞ്ഞു പോയി. ഇനി നമ്മൾ വെയിറ്റ് ചെയ്യുന്നു അടുത്ത വർഷത്തെ ഓണത്തിന് വേണ്ടി. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ ചെറിയ ഒരു ഓണത്തിൻ്റെ ഒരു ആഘോഷം എന്ന് പറയുന്നത്. ചെറിയൊരു സദ്യ, ഒരു ജസ്റ്റ് നമ്മുടെ ഫാമിലി മാത്രം ഉൾപ്പെട്ട ചെറിയൊരു ഓണസദ്യ.